നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൽ സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല രണ്ട് പ്രോബ്ലംസാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സുകളിൽ ഒന്നാണ് പെർമ്യൂട്ടേഷൻസ്. പിന്നെ ബൈനോമിയൽ തിയറം, സ്ട്രെയിറ്റ് ലൈൻസ്, ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സുകൾ ടഫായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലെ നല്ല പ്രോബ്ലംസുകളെല്ലാം നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. നിങ്ങളെല്ലാം ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് പാക്കേജ് ഉണ്ട്. നിങ്ങളുടെ എക്സാം വരെ മാത്സ് ക്ലാസ്സുകൾ നല്ല സിമ്പിളായിട്ട് ചെയ്തു തരും. അതിനുവേണ്ടി ചെറിയൊരു ഫീസ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ കൂടാനുള്ള ക്ലാസ്സുകൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. മാത്സ് പിന്നെ പേടിക്കാനേ ഇല്ല. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രോബ്ലത്തിലോട് കയറാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൽ നമ്മൾ 21 പോയിന്റ്സ് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇന്നുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു സർക്കിൾ വരച്ചു, 21 പോയിന്റ്സുകൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ 21 പോയിന്റ്സുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇഷ്ടംപോലെ കോഡ്സുകളെ വരയ്ക്കാം. കോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് ഇങ്ങനെ പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? കോഡ്. ഇങ്ങനെ എത്ര കോഡ്സുകളെ വരയ്ക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. 21 കോഡ് വെച്ചോ, 21 പോയിന്റ്സിനെ വെച്ചോണ്ട്. ഓക്കെ, അപ്പോൾ 21 പോയിന്റ്സ് വെച്ചുകൊണ്ട് എത്ര കോഡ്സുകളെ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു കോഡിന് 2 പോയിന്റ്സാണ് വേണ്ടത്, ശരിയല്ലേ? ഒരു കോഡ് ഫോം ചെയ്യാൻ 2 പോയിന്റ്സ് മതി. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് 21 പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ എത്ര കോഡ്സുകളെ വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് കോഡ്സ് ഈസ് ഈക്വൽ ടു 21 C2, ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 50 പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ 50 C2, ദാറ്റ്സ് ഓൾ. അപ്പോൾ എപ്പോഴും ഓർത്തണം, ആ സഫിക്സിൽ എഴുതുന്ന നമ്പർ എത്ര ആയിരിക്കണം? 2, ബിക്കോസ് ഒരു കോളിന് 2 പോയിന്റ്സ് മതി. നമ്മളിൽ എത്ര പോയിന്റ്സ് വരുന്നോ അത് ഇവിടോട്ട് എഴുതിക്കോണം. ഓക്കെ, 21 C2 ഫോർമുല വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ 21 ÷ 2 ÷ 21 - 2 ആൻസർ ഈസ് എത്രയാണ്? 19 ÷ 19 ÷ 2 ഉം 21 ÷ 2 ഉം തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റും. 19 കഴിഞ്ഞിട്ടുള്ള നമ്പർ 20 × 21 മണ്ടയ്ക്ക് എഴുതുക. 2 ÷ 1 × 2 ഇതുമെ കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. ആൻസർ 21 × 10 ആൻസർ ഈസ് 210. തീർന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ എ ടീം ഓഫ് 3 boys and 3 girls ക്യാൻ ബി 5 boys and 4 girls എന്ന് പറഞ്ഞാൽ, നമുക്ക് 3 boys ഉം 3 girls ഉം അടങ്ങുന്ന ഒരു 6 ടീമിനെ വേണം. ഓക്കെ, 6 പേര്, 3 boys ആയിരിക്കണം, 3 girls ആയിരിക്കണം. അല്ലാതെ 5 boys ഉം 1 girlും അത് പറ്റില്ല. 3 boys ഉം 3 girls ഫ്രം ഇവിടുന്ന് 5 boys and 4 girls 9 പേരുണ്ട് ടോട്ടൽ. അവിടെ നമുക്കൊരു 6 പേരടങ്ങുന്ന ടീമിനെ സെലക്ട് ചെയ്യണം. 3 boys ആയിരിക്കണം, 3 girls ആയിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെറിയൊരു രീതിയിൽ കൂടെ അങ്ങോട്ട് എഴുതാം. 5 boys ഉണ്ട്, 4 girls ഉണ്ട്. ഓക്കെ, ഈ 5 boys നിന്നും നമ്മൾ എത്ര പേരെടുക്കണം? 3 boysനെ എടുക്കണം. ഓക്കെ, അതങ്ങോട്ട് എടുത്തു. 4 girls നിന്നും അതേപോലെ എത്ര പേരാണ്? 3 girlsനെ എടുത്തു. അപ്പോൾ 6 പേരായി. ഇങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേയ്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ, 5 boys നിന്നും 3 boys എടുക്കുമ്പോൾ ദാറ്റ് ക്യാൻ ബി 5C3 ഇൻറ്റു 4 girls നിന്നും 3 girlsനെ ചൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് 4C3. ഇനി ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടിക്കോളും. 5C3 നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, 5 ÷ 3 ÷ 5 - 3 = 5 4C3 ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് 4, 3 വ്യത്യാസമേ ഉള്ളൂ. 4, 3 അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4നെ നമുക്ക് നോക്കി എഴുതാം. വേണ്ട, വേറെണം 7C6 ഇതിനൊക്കെ നമുക്ക് നോക്കി എഴുതാം. 7, കാരണം 7C6 ഒന്നിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആൻസർ ഈസ് ദിസ് നമ്പർ. ഓക്കെ, അപ്പോൾ 5 ÷ 3 ÷ 2 ഇത് തമ്മിൽ കട്ട് ചെയ്താൽ 3 ഉം 5 ഉം തമ്മിൽ കട്ട് ചെയ്താൽ ആൻസർ കിട്ടുന്നത് 4 × 5 2 ÷ 1 × 2 × 4 ദാറ്റ് ഈസ് 4 × 5 = 20 / 2 ആൻസർ ഈസ് 10 × 4 ആൻസർ ഈസ് ആരാണ്? 14. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് 40 രീതിയിൽ കൂടെ ടീമിനെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. ഇങ്ങനെയാണ് ഈ രണ്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഒട്ടും കുറയ്ക്കാതെ ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. ഇതേപോലത്തെയുള്ള ക്ലാസ്സുകൾ സിമ്പിളായിട്ട് വളരെ ഈസിയായിട്ട് നമ്മുടെ ക്ലാസ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.